എവ്രിവോൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർക്കാർ സ്പെഷ്യലായ കൈവീശലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് ഈ കൈവീശൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 3 മുട്ട ഉടച്ചു കൂട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്. ഇതെല്ലാം ചേർത്ത് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി കൈവീശല് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു ഹോളുള്ള ചിരട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹോളിലേക്ക് ഞാനിതുപോലെ കൈ വെച്ചിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദാ ഇതുപോലെ നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു സൈഡ് നല്ല ഗോൾഡനായി വരുമ്പോൾ നമുക്കിതിനെ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മറ്റേ സൈഡും നല്ല ഗോൾഡനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കി ബാറ്ററിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ കൈവീശൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു സ്നാക്കും അതും പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ഇതുവരെ ആയിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ കൈവീശലിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.